ചൈനയിൽ നിന്നെത്തിയവർ ആരോഗ്യവകുപ്പിനെ ഇക്കാര്യം അറിയിക്കുന്നതിലും നിരീക്ഷണത്തിൽ തുടരുന്നതിലും അലഭാവം കാട്ടരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കൊറോണ ബാധയുള്ള ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നെത്തിയവർ ഇരുപത്തെട്ട് ദിവസം വരെ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തുടരണമെന്നാണ് നിർദ്ദേശം പതിനാല് ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡെങ്കിലും ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ ഇരുപത്തെട്ട് ദിവസം വരെ സുരക്ഷയെ കരുതി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗലക്ഷണമുള്ളവരും രോഗബാധയുള്ള ഇടങ്ങളിൽ നിന്നും വന്നവരും സുരക്ഷയെ കരുതി ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ കൂട്ടാർ ഇരുപത്തെട്ട് ദിവസത്തേക്ക് അവധിയെടുക്കണം മറ്റുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ ചിലർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്താനും പങ്കെടുക്കാനും ഒരുങ്ങുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ആരോഗ്യ സുരക്ഷയെ കരുതി ഇത്തരം കാര്യങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു അപൂർവം ചിലർ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതായിട്ടുണ്ട് അവർ അങ്ങനെ വരരുത് വിവരം അറിയിക്കണം ഇത് പ്രോട്ടോക്കോളാണ് അതനുസരിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വന്നിട്ടുള്ള ആ കുടുംബാംഗങ്ങൾ ഹോം ക്വാറൻറ്റൈൻ അത് തീർച്ചയായിട്ടും അനുസരിക്കണം അത്തരം വീട്ടുകളിൽ ചിലയിടത്ത് കല്യാണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു നമുക്ക് തൽക്കാലം കല്യാണം മാറ്റിവെച്ചാലും കുഴപ്പമില്ല എന്നാൽ കൂട്ടത്തോടെ അസുഖം വന്നാൽ അത് നമുക്ക് താങ്ങാനാവാത്ത കാര്യമായിട്ട് മാറും ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ഭീതിയോടെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഇത്തരം കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടാകരുതെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു അവർ എല്ലാവരും മാരകരോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന ഭീതിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ട കാര്യം അപ്പോൾ അത് പൊതുവായ പ്രോട്ടോകോളിൻ്റെ ഭാഗമായി മാത്രം എടുക്കുന്നത് പ്രിക്കോഷനാണ്